ജലസ്രോതസ്സുകളിൽ മാലിന്യം തള്ളുന്നത് പതിവായതോടെ ദുരിതത്തിലായി നാട്ടുകാർ. മുഖം മണാശ്ശേരി അങ്ങാടിയിലെ ജലസ്രോതസ്സുകളിലാണ് രാത്രിയുടെ മറവിൽ മാലിന്യം തള്ളുന്നത്. കഴിഞ്ഞ ദിവസം നിരവധി പേർ ഉപയോഗിക്കുന്ന മണാശ്ശേരി അങ്ങാടിയിലെ കിണറ്റിലാണ് മാലിന്യം തള്ളിയത്. മുക്കം മണാശ്ശേരി അങ്ങാടിയിലെ ജലസ്രോതസ്സുകളിലാണ് മാലിന്യം തള്ളുന്നത് പതിവായത്. ദിവസങ്ങൾക്ക് മുമ്പ് മണാശ്ശേരി അങ്ങാടിയിലെ പാലത്തുകുഴി തോട്ടിൽ മാലിന്യം തള്ളിയിരുന്നു. ഇത്തവണ മണാശ്ശേരി അങ്ങാടിക്ക് സമീപത്തുള്ള നിരവധി ആളുകൾ താമസിക്കുന്ന കെട്ടിടത്തിൻ്റെ കിണറ്റിലാണ് മാലിന്യം തള്ളിയത്. ഈ കിണറിലെ വെള്ളം നിരവധി പേർ ആശ്രയിക്കുന്നതാണ്. മാലിന്യം തള്ളിയതിനു ശേഷം അറിയാതെ ഇവർ ഈ വെള്ളം ഉപയോഗിക്കുകയും ചെയ്തിരുന്നു. പിന്നീട് ബുധനാഴ്ച വൈകിട്ടാണ് കിണറ്റിൽ മാലിന്യം തള്ളിയത് ശ്രദ്ധയിൽപ്പെട്ടത്. ഇത് ഇന്നലെ എനിക്ക് ഫോണ് വന്നതായിരുന്നു വീട്ടിലേക്ക്. ഇങ്ങനെ കിണറിലിങ്ങനെ കുറേ ചപ്പാത്തിൻ്റെ പീസും ചോറും ഒക്കെ കാണുന്നുണ്ട്. വേസ്റ്റുകാരെ കൊണ്ടിട്ടാന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ ഞാൻ ഇന്ന് പോലീസ് സ്റ്റേഷനിൽ പോയി ഞാൻ കംപ്ലയിൻ്റൊക്കെ കൊടുത്തു. പോലീസുകാർ വന്ന് CI വന്ന് നോക്കിയിരുന്നു. പിന്നെ ഇനിയിപ്പോൾ ആരാ ഇട്ടെന്ന് ഒരു യാതൊരു ഐഡിയ ഇല്ല. ഏതായാലും വെള്ളത്തിൽ ദ്രോഹമാണ് ആ ചെയ്ത്. ആരായാലും കുടിക്കണ വെള്ളമാണ് വിളിക്ക് ഇന്നൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയും വന്ന്. ആ ഇവിടെ ഈ താമസക്കാരൊക്കെ അവർ ഈ ഇന്നാണ് വെള്ളം കിണറിൽ നിന്ന് വെള്ളം കുടിക്കലേ. നിരവധി പേർ ഉപയോഗിക്കുന്ന തോട്ടിൽ ദിവസങ്ങൾക്ക് മുമ്പ് മാലിന്യം തള്ളിയവർക്കെതിരെ നഗരസഭ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പോലീസിന് നൽകി പരാതി നൽകിയിട്ടും ഇതുവരെ യാതൊരു നടപടിയും ഉണ്ടായില്ലെന്നും ആക്ഷേപമുണ്ട്. അത് മണാശ്ശേരിയിൽ ഇങ്ങനെ ഒരുപാട് തവണയായി. ഇങ്ങനെ ഇപ്പോൾ കഴിഞ്ഞ ഒരു മാസം മുന്നേ നമ്മളിവിടുത്തെ ആ തോട്ടിൽ ആരെ കൊണ്ടുപോയി മറ്റേ കക്കൂസ് മാലിന്യം കൊണ്ടുപോയി തട്ടി ലോറിക്ക്, അതൊന്നും ഇതുവരെ ആരെയും പിടിച്ചിട്ടില്ല. ഇതിപ്പം ആളുകൾ കുടിവെള്ളത്തിനായിട്ട് ഉപയോഗിക്കുന്ന കിണറാണ്. ഈ ഫ്ലാറ്റിൽ ഒരുപാട് താമസക്കാരുണ്ട്. അവരെല്ലാം കുടിവെള്ളം മുട്ടിച്ച് ആരെ കൊണ്ടുപോയി ഭക്ഷണത്തിൻ്റെ വേസ്റ്റെല്ലാം കൊണ്ടുവന്ന് അതിലിട്ട് രണ്ട് മൂന്ന് ദിവസമായി തോന്നുന്നു എല്ലാം ചീഞ്ഞാകെ നാശമായി. അപ്പോൾ ഇതെങ്ങനെ ആളുകൾ എന്തിനാണ് ബുദ്ധിമുട്ടിക്കുന്നത് എന്താണെന്ന് അറിയില്ല. ഇതുവരെ ആരെയും പിടിച്ചിട്ടൊന്നുമില്ല. പോലീസിൽ പരാതിപ്പെടുമ്പോൾ അവർ വന്ന് നോക്കുന്നു, അവരാളെ പിടിക്കുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇതുവരെ ഒരു നടപടി ഉണ്ടായിട്ടില്ല. ആ കക്കൂസ് മാലിന്യം തള്ളിയ ആളുകളൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. മാലിന്യം തള്ളുന്നവരെ കണ്ടെത്താൻ ജാഗ്രതാ സമിതിയും ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിൻ്റെ ഭാഗമായി നോട്ടീസ് വിതരണവും നടത്തുന്നുണ്ടെന്ന് ഡിവിഷൻ കൗൺസിലർ കുഞ്ഞൻ മാസ്റ്റർ പറഞ്ഞു. മണാശ്ശേരി പ്രദേശത്ത് ഈയിടെയായിട്ട് മാലിന്യങ്ങൾ കക്കൂസ് മാലിന്യം അടക്കമുള്ള മാലിന്യങ്ങൾ തള്ളുന്ന ഒരു സ്ഥിതി ജനങ്ങൾക്ക് വലിയൊരു ബുദ്ധിമുട്ടായിട്ട് മാറിയിട്ടുണ്ട്. വലിയ പ്രയാസമായിട്ട് മാറിയിട്ടുണ്ട്. മണാശ്ശേരി അങ്ങാടിയുമായി ബന്ധപ്പെട്ട പ്രദേശങ്ങളിൽ ഇങ്ങനെ നടക്കുന്നതിനെതിരായിട്ട് ഒരു ജനകീയ കമ്മിറ്റി രൂപീകരിച്ച് ജാഗ്രത പാലിക്കാൻ ആവശ്യമായ നടപടികൾക്ക് നേതൃത്വം കൊടുക്കും എന്നാണ് പൊതുവെ പറയാനുള്ളത്. കടുത്ത വേനലിൽ ജലസ്രോതസ്സുകളിൽ തുടർച്ചയായി മാലിന്യം തള്ളുന്നത് പതിവായതോടെ ഏറെ പ്രയാസത്തിലാണ് മണാശ്ശേരിക്കാർ. CTV പ്രാദേശിക വാർത്ത മുക്കം.